ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ വിജയം സുനിശ്ചിതമാക്കാൻ വടകരയിൽ വനിതകൾ പടയണി ചേർന്നു. തിങ്കളാഴ്ച സന്ധ്യയോടെ നടന്ന സ്ത്രീകളുടെ മഹാറാലി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. തിങ്കളാഴ്ച സന്ധ്യയോടെ നടന്ന സ്ത്രീകളുടെ മഹാറാലി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പഴയശാന്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്നു. കരുതലിന്റെ സ്നേഹസ്പർശം ആരോഗ്യമേഖലയിൽ കേരള മോഡലിന് കരുത്തു പകർന്ന ഭരണാധികാരി, നിബയിലും കോവിഡിലും ഒരു ജനതയെ ചേർത്ത് പിടിച്ച് ജനകീയ നേതാവ് എന്നീ വിശേഷങ്ങൾ ഉള്ള കെ കെ ശൈലജയ്ക്ക് വോട്ടഭ്യർത്ഥിച്ച് വനിതകൾ ചിട്ടയായി നീങ്ങി. തെരഞ്ഞെടുപ്പ് ചിഹ്നമടങ്ങിയ ടീഷർട്ട് ധരിച്ചാണ് വനിതകൾ എത്തിയത്. ശൈലജയുടെ കൂറ്റൻ ചിത്രവുമായി നീങ്ങിയ പ്രവർത്തകർ നഗരത്തിൽ ആവേശം തീർത്തു. LDF വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന റാലി വടകരയിൽ വനിതകൾ ടീച്ചർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു മുന്നേറി.
നാരായണ നഗരം സ്റ്റേഡിയത്തിൽ നടന്ന പൊതുയോഗം CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കെ പുഷ്പച്ച സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ OP ഷീജ അധ്യക്ഷയായി. ഈ കൂട്ടം തലിയാക്കുന്നുണ്ട്. LDF is winning, Shailaja is coming to parliament. Health ministry, the social welfare ministry in the Pinarayi Vijayan government, her fight against Nipah, her fight against COVID, the personal courage she has shown, is she not the best representative of the alternative policies of Kerala? But what has the Congress done? ഇവിടെയാണ് നമ്മൾക്ക് അഭിമാനത്തോടെ ഓർക്കാൻ സാധിക്കുക, കേരളത്തിലെ കഴിഞ്ഞ LDF സർക്കാരിലെ സാമൂഹ്യക്ഷേമ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ എല്ലാ ദുരിതകാലത്തും പകർച്ചവ്യാധിക്കാലത്തും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി മാറിയ സമയത്ത് എന്താണ് ഇവിടെ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്? They have brought an MLA from Palghat who managed to defeat the BJP there. From Palghat he has come here to Vadagada to challenge Shailaja teacher. Is this the way you fight the BJP? Go to Palghat. BJP has come second in Palghat. Why you want to vacate that seat in Palghat to help the BJP? My dear sisters and brothers, this is why I say the Congress party is the most confused party ideologically, and any vote for the Congress will not help the struggle and the fight against the BJP here in Kerala. സ്ഥാനാർത്ഥി KK ശൈലജ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി, KK ലതിക, കാനത്തിൽ ജമീല, MLA ES ബിജിമോൾ, അജിത കുന്നത്ത്, അഡ്വക്കേറ്റ് ബിനീഷ, ഖദീജ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ വോട്ട് എണ്ണുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും എന്നുള്ളത് അത് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ സ്ത്രീകളുടെ കരുത്തുകൂടിയാണ്. ഞങ്ങളെല്ലാം സ്ത്രീ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ സ്ത്രീ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. വലിയ മാറ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അത് പൂർത്തിയായിട്ടില്ല. ഒരുമിച്ച് പോരാടാൻ, അത് പാർലമെന്റിൽ വനിതാ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കാൻ സഖാവൃന്ദ കാരാട്ടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ പരിശ്രമിക്കും. ഞാൻ വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ പോയാലും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി അവിടെ ശബ്ദമുയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്ത്രീകൾക്ക് മാത്രമല്ല, യുവാക്കളുടെ, കർഷകരുടെ, എല്ലാ പ്രായം ചെന്നവരുടെ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കും.